പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വാട്ടർ ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. ഇത് 3.5 ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് 1.5 മീറ്ററും വീതി വരുന്നത് 1 മീറ്ററുമാണ്. വീതി 1 മീറ്റർ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ കൃത്യ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 മീറ്റർ ഉള്ളിലേക്ക് നമ്മൾ വെക്കുന്നത്. അതൊരു സാധാരണ ടാങ്കൊക്കെ ഒരു 80 സെൻറ്റിമീറ്ററൊക്കെ പുറത്തേക്ക് വരാറുള്ളൂ. അതിൻ്റെ 80 സെൻറ്റിമീറ്ററൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ 1.5 മീറ്റർ നീളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറി ഇന്ന് സുഖമായിട്ടത് വൃത്തിയാക്കാൻ പറ്റും. അതിനാണ് 1.5 മീറ്റർ ഗ്യാപ്പ് ഇടുന്നത്. ഇതിൻ്റെ പിരിച്ചലൊക്കെ സൈഡിലേക്ക് പൈപ്പ് ഇങ്ങനെ പിരിഞ്ഞു വരുന്നുണ്ട്. അത് ആ പൈപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പൈപ്പ് കയറ്റിയിട്ടിട്ട് പിടിച്ച് നമ്മൾ സെറ്റാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ ലെവലായി നിന്നില്ലെങ്കിൽ നമുക്ക് പൈപ്പ് വീതിക്ക് നമ്മൾ പൈപ്പ് വെക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളതിൻ്റെ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ 3.5 പൈപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2.5 പൈപ്പ് വെച്ചിട്ടുണ്ട്. 1.5 സ്ക്വയർ വെച്ചിട്ടുണ്ട്. നമ്മളിത് പൈപ്പ് മിക്സ് ആക്കിയിട്ടാണ് വെച്ചത്. അതിൻ്റെ അടിഭാഗത്ത് സപ്പോർട്ടിന് വേണ്ടി ഒരു 1.5 സ്ക്വയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ നീളത്തിൽ നമ്മുടെ 1.5 മീറ്റർ വരുന്നത് അതേ ആ നീളത്തിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാല് വരുന്നത് 6 അടിയാണ്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 6 അടിക്ക് നമ്മൾ കാലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ 1.5 ഒരു നൂല് പട്ട ഉപയോഗിച്ച് സൈഡൊക്കെ അടച്ചിട്ടുണ്ട്. 4 ഭാഗത്തും വരുന്ന ഹോൾ നമ്മൾ അടച്ചിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലേ, നമുക്ക് ആദ്യം തന്നെ ചെരുവ് കട്ട് ചെയ്തിട്ട് 45 ഡിഗ്രി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെരുവാണ് കിട്ടും. നമ്മളിതിങ്ങനെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ആക്കുന്ന ആണ് പട്ട വെച്ച് കൊടുത്തത്. പട്ട വെക്കാതെ അല്ലാത്ത രീതിയിലും കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിതൊക്കെ വെൽഡ് ചെയ്ത ഭാഗത്ത് മൊത്തം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന മെറ്റീരിയൽ പരമാവധി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് 3.5 ഉണ്ട്, 2.5 ഉണ്ട്, അങ്ങനെയൊക്കെ പൈപ്പാണ് അധികം വെച്ചിരിക്കുന്നത്. 3.1 വെച്ചിട്ടില്ല കേട്ടോ. 3.1 എന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. 3.1 വെച്ചിട്ടില്ല, 3.5 ആയിരുന്നു വെച്ചത്. അപ്പോൾ അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെക്കുകയാണ് ഇത്. ഇപ്പം നല്ല ഹെവി ആയിട്ടുള്ള തന്നെ ഫ്രെയിമായിട്ടുണ്ട്. നമുക്ക് എത്ര 1000 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ച് കഴിഞ്ഞാലൊന്നും പ്രശ്നമൊന്നും വരില്ല. ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മളൊരു 2 അടി ഹൈറ്റിൽ 3/4 ഇഞ്ച് പൈപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മുകളിൽ കയറി ടാങ്കൊക്കെ വൃത്തിയാകുന്ന സമയത്തും ടാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോവില്ല. പിന്നെ നമുക്ക് കയറി നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സേഫാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇത് ടാങ്കൊക്കെ 2ാം നിലേൻ്റെ മുകളിൽ വരുന്ന ടാങ്കാണ്. അപ്പോൾ എപ്പോഴും നമ്മളത് കയറി വൃത്തിയാക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചെയ്യുന്നത്. പരമാവധി കുറഞ്ഞ രീതിയിൽ 3/4 ഇഞ്ച് പൈപ്പാണ് വെച്ചിരിക്കുന്നത്. അത് 1 ഇഞ്ച് വെക്കുന്നവർക്കാണെങ്കിൽ 1 ഇഞ്ച് വെച്ച് കൊടുക്കാം, അല്ലാത്തവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇത് നമ്മളിപ്പം പരമാവധി ബഡ്ജറ്റ് കുറയുന്ന രീതിയിൽ 3/4 ഇഞ്ച് പൈപ്പാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ അടിയിൽ സെൻറ്ററിലൊരു പൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ നടുക്ക് ലൈൻ വേണമെങ്കിൽ ലൈൻ ഇട്ട് കൊടുക്കാം, അതൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ബഡ്ജറ്റിൻ്റെ ഇത് നോക്കി ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളാദ്യം ഒന്ന് സ്പോട്ട് അടിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് നമുക്കിത് ഫുൾ വെൽഡ് ചെയ്തതിന് ശേഷം ഇത് മുറിച്ചെടുത്തിട്ട് അടിഭാഗത്ത് നമ്മൾ വെൽഡ് ചെയ്യുന്നില്ല, സ്പോട്ടേ അടിക്കുന്നുള്ളൂ.
അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കുകയാണ് അങ്ങനത്തെ. ലാസ്റ്റ് ടാങ്ക് മുകളിലേക്കൊക്കെ കയറ്റി കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളത് അഴിച്ച് ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമ്മളിത് അഴിച്ചെടുത്തു. ഇനി അഴിച്ച് തൽക്കാലം മാറ്റി വെച്ചു. ഇനിയിപ്പം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ടാങ്ക് കയറ്റിയിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഫ്രെയിം കൊണ്ട് കൊടുത്ത് ഇനി അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ കാല് നമുക്ക് സെറ്റാക്കണം. വാറടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെരിവ് കാലിഞ്ച് ചെരിവാണ് വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കുള്ള ചെരിവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലൊറ്റ സൈഡിലേക്ക് മാത്രമാണ് വലിക്കുന്നത്. കാലിഞ്ച് ചെരുവിട്ടിട്ടാണ് വലിച്ചു വെക്കുന്നത്. അപ്പോൾ അത് കാലോരോ കാലമായിട്ട് നമ്മൾ ഇതുപോലെ സെറ്റാക്കിയാണ്. തിരിച്ചു വെക്ക് വെച്ച് സെറ്റാക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ സെറ്റാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിന്നെ ആ രണ്ട് കാല് തമ്മിൽ പിടുത്തം കിട്ടാൻ വേണ്ടി നമ്മളൊരു 1:1 സ്ക്വയർ പൈപ്പ് വെച്ചിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്ത് 1.5 പൈപ്പ്, കാലിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അതും കൂടെ നമ്മൾ വെച്ച് കൈയോടെ തന്നെ വെൽഡ് ചെയ്യുകയാണ്. ഇതൊക്കെ സാധാരണ രീതി നമ്മളധികം ചെയ്യുമ്പോൾ നിർത്തി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മളെല്ലാം താഴെ തന്നെ ഇട്ടിട്ടാണ് ചെയ്തത്. കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തിരിച്ച് ഹൈറ്റിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മേലോട്ടൊക്കെ വീഴാനും പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ നേരത്തെ തന്നെ വെച്ച് സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തതാണ്. ഇപ്പോൾ കാലൊക്കെ നല്ല സ്ട്രോങ് ആയി, ഫുള്ള് വെൽഡിങ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് വെച്ച സാധനവും നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കയറാനുള്ളൊരു ലാഡറൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ റൗണ്ട് പൈപ്പാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ റൗണ്ട് പൈപ്പ് കൊണ്ട് പരമാവധി നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മൾ 3/4 പൈപ്പ് കൊടുത്തിട്ടുമില്ല. അതൊക്കെ ബഡ്ജറ്റ് കുറഞ്ഞ കസ്റ്റമർ പറയുന്നതനുസരിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോഴാവശ്യം നമ്മൾ ഫുള്ള് സ്ക്വയർ പൈപ്പിൽ തന്നെയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ ലാഡർ വരുന്ന ആ ഭാഗം കൂടെ നമ്മൾ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫുള്ളായിട്ട് ലെവൽ നോക്കിയിട്ട് അടിക്കണം. ഇപ്പം നമ്മളെ ഏണി റെഡി ആക്കിയിട്ടുണ്ട്. ഏണി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ടോപ്പിലത്തെ സാധനം നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് സൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ ഫിറ്റ് ആക്കാനുള്ളതാണ്. ഇതിപ്പോൾ ആദ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് എടുത്ത് വെക്കാതെ. ഇത് മൊത്തം ഒരു അപ്പോക്സി പെയിൻ്റ് അടിക്കണം. അടിഭാഗത്ത് കാല് വരുന്ന ഭാഗത്തേക്ക് ഒരു പൊട്ട വെച്ചിട്ട് അതിൻ്റെ എൻഡും അടച്ചു കൊടുക്കണം. നമ്മളത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് പിടിക്കുന്നതാണ് ഇത് വീഡിയോ. ടാങ്കിൻ്റെ ടോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാങ്കൊക്കെ വെക്കാനും ടാങ്കിനധികം വലിയ ഡാമേജ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇതിന് നമ്മൾ അപ്പോക്സി പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് പെയിൻ്റൊക്കെ ചെയ്തു. പെയിൻ്റ് ചെയ്യുന്നൊന്നും നമ്മളങ്ങനെ വീഡിയോ പിടിച്ചിട്ടില്ല. നോക്കിയിട്ട് ഫുള്ളായിട്ട് എല്ലാത്തിലും ആവർത്തിച്ച് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. ഞാനീ നമുക്ക് ഈ സംഭവം കൊണ്ടുപോയിട്ട് നേരെ ടാങ്കിൻ്റെ സ്റ്റാൻഡ് കൊണ്ടുപോയിട്ട്
ഹൈറ്റ് രണ്ടാം നിലയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറ്റിയിട്ട് ഫുള്ള് സെറ്റാക്കിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് സ്റ്റാൻഡ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഡ്രില്ലടിച്ച് രണ്ടാം നിലേൻ്റെ മുകളിലാണ് ഡ്രില്ലടിച്ചിട്ട് ഓരോ കമ്പി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഭിത്തിക്ക്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്, ടോപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.